ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഡി കെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് വൈറലായിരുന്ന ഒരു ഡെസേർട്ടായിരുന്നു തിരാമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പേര് തന്നെ വിളിക്കണമെന്നില്ല, നമ്മൾ ഒരു അടിപൊളി ഡെസേർട്ട് ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് കേട്ടോ. ക്രീം അല്ലാത്ത ഏത് ബിസ്ക്കറ്റും നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ സോൾട്ടഡ് ബിസ്ക്കറ്റ് എടുക്കുക. നമ്മുടെ ഈ 50-50 മൊണാക്കോ അങ്ങനെയുള്ള ബിസ്ക്കറ്റുകളൊന്ന് എല്ലാം മാറ്റുക. അല്ലാതെ ഈ ക്രീം ഇല്ലാണ്ട് ഉള്ള പാർലേജിയോ വേറെ ഏത് ബിസ്ക്കറ്റ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ. ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരക്കപ്പ് പാലുണ്ട് കേട്ടോ. അരക്കപ്പ് പാലിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏത് പാത്രത്തിനകത്താണോ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ ട്രേ എടുക്കുക. അതൊന്നെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ ബിസ്ക്കറ്റ് എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പഞ്ചസാര ഇടുന്നില്ല. പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ബിസ്ക്കറ്റിൻ്റെ തന്നെ ഓൾറെഡി മധുരം ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് വിപ്പിംഗ് ക്രീമിൽ നമ്മൾ പഞ്ചസാരയിട്ടാണ് വിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അധികം മധുരമായി പോകും. അതുകൊണ്ട് എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റിനകത്ത് നമ്മൾ ഈ ബിസ്ക്കറ്റ് ഡിപ്പ് ചെയ്യുന്ന പാലിനകത്ത് ഞാൻ പഞ്ചസാര ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ചധികം പാലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് പലങ്ങ് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ടേ, അല്ല നമ്മുടെ പാലിനകത്തേക്ക് നമ്മുടെ ആരോ റൂട്ട് ബിസ്ക്കറ്റ് മുക്കുക. അതിനുശേഷം ഏതിനകത്താണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ട്രെയിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് ഒന്ന് ട്രെയിലേക്കെല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ബിസ്ക്കറ്റ് ഒന്നും കൂടെ ഒന്ന് കുതിർന്ന് തരാനായിട്ട് നമ്മൾ ആ പാലിൽ നിന്ന് കുറച്ച് പാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കോഫി പൗഡർ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഫി പൗഡർ, ആ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ. പക്ഷേ ഇതിനകത്തല്ല ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോരുത്തർക്ക് ഓരോന്നല്ലേ. അപ്പം നമുക്ക് എന്താ വേണ്ട, ഇതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിനും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതിനകത്തൊക്കെ തിരാമസം ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം നമുക്കിതുപോലെ ഒരു ബിസ്ക്കറ്റ് എടുക്കുക. ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ക്രിസ്മസ് മാത്രമല്ല, നമ്മൾ വീട്ടിൽ മക്കൾക്ക് കൊണ്ടായി കൊടുക്കാൻ പറ്റിയൊരു കിഡിനൊരു ഡെസേർട്ടാണ് നമ്മുടെ ഈ ഒരു ഡെസേർട്ട്. ഓക്കെ, നമ്മൾ ബിസ്ക്കറ്റെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചു. നമുക്കിതിനകത്തേക്ക് മുമ്പ് ഒഴിച്ചതുപോലെ തന്നെ കുറച്ച് പാലമേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കും. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഏത് ട്രൈ ആണോ അതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച്, അതുപോലെ തന്നെ ആ ബ്ലേഡും ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാൽക്കപ്പ് വിപ്പിംഗ് ക്രീം കുറച്ച് ഐസായി പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരത്തെ ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെളി വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അത് വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്കൊരു ഓർഡർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് വിപ്പ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം പകുതി വിപ്പ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഞാനൊരു കോഫി, ഞാൻ പറഞ്ഞു എനിക്ക് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു ഒരു ഒരു സ്പൂൺ കോഫി പൗഡർ ചേർക്കുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച്, ഒരുപാട് ചൂടല്ല, ചെറിയ ചൂടുവെള്ളം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. വാൻ ആ ഒരു വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും മാത്രമായിട്ടുള്ളത് മതി. നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഞാനിവിടെ 2 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഒഴിക്കുവാണ്. അതിനുശേഷം നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ കോഫി മിക്സ് അല്ലേ, അതും കൂടെ ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 3 സ്പൂൺ ഒഴിച്ചു. നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതേപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക്
നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെ മേളിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ എത്ര ലെയർ എടുക്കുന്നോ അതനുസരിച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ് വെക്കുന്നുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീം മേളിലെല്ലാം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കണം. നമ്മുടെ ചെയ്തതുപോലെ തന്നെ സെയിം രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. ബിസ്ക്കറ്റ് എടുക്കുക, പാലയും മുക്കുക, അത് വെക്കുക, ഇത്രേ ഉള്ളൂ. അടുത്ത ലെയർ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചു. ഇനി ഇതിൻ്റെ മേളിൽ നമുക്ക് ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തിരാമസുദ അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ഡെക്കറേഷൻ, നമ്മളൊരു അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ കൊക്കോ പൗഡർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കുക, അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഈ തിരാമസുവിൻ്റെ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലും കൂടെ നമുക്ക് അതൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ തിരാമസുവിൻ്റെ ഡെക്കറേഷൻ. അത് ഇപ്പം നമ്മളൊരു അരിപ്പ വെക്കുക, അതിൻ്റെ മേളിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. ഇട്ടിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ അടിയിലൊരു പേപ്പർ വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മുടെ കൊക്കോ പൗഡർ വീഴണം. ഫസ്റ്റ് ഡെസേർട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചൊന്ന് നമ്മൾ തണുപ്പിച്ച് നല്ല സെറ്റാക്കി എടുക്കണം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് സെറ്റായിക്കോളും. അതുവരെ നമുക്കതൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അതുപോലെ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലാസ്സിൽ നമ്മൾ കൊക്കോ പൗഡർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം. അച്ചു, ആമി, ഏത് കട്ട് ചെയ്യണം ആദ്യം? ഇത് ഗ്ലാസ്. ഗ്ലാസ് ഇപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ, ഇപ്പം ഗ്ലാസ്സിൽ ഇരിക്കുന്നോണ്ട് വലിയ ഷേപ്പായിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഇങ്ങനെ ബിസ്ക്കറ്റും കൂടെ ചേർത്ത് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ബൈറ്റ് അടുത്താ കൂടെ വെക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കണേ. പിടിച്ചോ. സെക്കൻഡ് ട്രിപ്പ് രണ്ടു പേരും കഴിച്ചു നോക്കിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ, നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ഈ ഡെസേർട്ട്. അതിനുശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. വളരെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് കാണാം. കീപ് വാച്ചിങ്. താങ്ക് യു. ലവ് യു ഓൾ.